അസ്രായേലിനെ എന്തായാലും നമുക്ക് കാണാതിരിക്കാൻ കഴിയൂല, കണ്ടേ പറ്റൂ. അത് നല്ല പോലെ മരിക്കുന്നവരാണെങ്കിലും അല്ലാതെ ഭയാനകരമായ രീതിയിൽ മരിക്കുന്നവരാണെങ്കിലും കാണൽ നിർബന്ധം. അസ്രായേലിനെ കാണാതെ മരിക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് നരകം കാണാതെ വേണമെങ്കിൽ മരിക്കാം, നരകം കാണാതിരിക്കാം, നരകത്തിൽ പോകാതിരിക്കാം, നരകത്തിന്റെ വിളിയാളം കേൾക്കാതിരിക്കാം, നരകത്തിന്റെ പരിസരത്തു പോലും ചെല്ലാതിരിക്കാൻ പറ്റുന്ന ധാരാളം വഴികളും മാർഗങ്ങളും ഇസ്ലാം നമുക്ക് നിർദ്ദേശിച്ചിട്ട് തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നമ്മളൊരു രണ്ടു ദിവസം കൊണ്ട് കുറച്ച് പഠിച്ച് കുറെയൊക്കെ അമല് ചെയ്യാൻ തീരുമാനിച്ചാൽ മാഷാ അല്ലാ, നമ്മുടെ മനസ്സിന്റെ ഒരു ഇഖ്ലാസ് പോലെ, ഒരു ഈമാനിന്റെ ശക്തി പോലെ അൽഹംദുലില്ലാ നമുക്ക് ആ രീതിയിലേക്ക് ചെന്നെത്താൻ സാധിക്കും. അതിന് അൽഹംദുലില്ലാ നമ്മുടെ ഈ രണ്ട് ദിവസം നമുക്ക് ഉപകാരപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു ചെല്ലുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദീനീപരമായ കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് ഈ പ്രിയപ്പെട്ട മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിലേക്ക് ഇയാള് കടന്നു ചെല്ലുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അയാളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് നോക്കും, തിരിഞ്ഞു കളയും. മുഖത്തേക്ക് വേഗം നോക്കും, തിരിഞ്ഞു കളയും. കുറെയേറെ പ്രാവശ്യം അങ്ങനെ തന്നെ ഈ മനുഷ്യൻ അടുത്ത് ചെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം പറഞ്ഞ് സംഭാഷണം തുടങ്ങുമ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു വലിയ മൂകതയിലും വലിയ ആശങ്കയിലും തലകുനിച്ചിരിക്കുകയാണ്. ഇയാള് ചോദിച്ചു, എന്തേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ മുഖത്തു നോക്കാതെ തന്നെ പറയുകയാണ്, നിന്റെ കണ്ണുകളിൽ നരകത്തിന്റെ അഗ്നി ഞാൻ കാണുകയാണ്, നിന്റെ കണ്ണുകളിൽ ഇപ്പോ തന്നെ നരകത്തിന്റെ തീ പടരുന്നത് ഞാൻ കാണുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, എങ്ങനെ കാണാനാണ്? ഞാൻ അല്ലാഹുവിന്റെ സ്വർഗം കൊതിക്കുന്നവനാണ്, ഇബാദത്ത് ചെയ്യുന്നവനാണ്, പടച്ചറബിന് വേണ്ടി ഉറക്കമൊഴിക്കുന്നവനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അഖിലവും ചെയ്യുന്നവനാണ്. എവിടെന്നാണ് എന്റെ കണ്ണിലേക്ക് നരകത്തിന്റെ തീപാറി വീണതെന്നറിയില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ തന്നെ കഴിയുന്നില്ല, നിന്റെ മുഖത്തേക്ക് എന്റെ കണ്ണുകളെ പതിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ആളിപ്പടരുന്ന നരകത്തിന്റെ തീകോളം നിന്റെ രണ്ട് കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടിയിട്ട് പറയുന്നു, തങ്ങളെ, ഈ സദസ്സിലേക്ക് വരുന്ന വഴിയിൽ വെച്ചിട്ടൊരു സുന്ദരിയായ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയിരുന്നു തങ്ങളെ, ഞാൻ വികാരത്തോടുകൂടി നോക്കിയതല്ല തങ്ങളെ, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതല്ല തങ്ങളെ, യാത്രക്കിടയിൽ അറിയാതെ കണ്ടുപോയതാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവിൽ വെച്ച് തന്നെ നരകത്തിലേക്ക് പോകാൻ പാകത്തിനുള്ള തെറ്റുകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോ കാതുകൊണ്ട് കേൾക്കുമ്പോ ഇവിടെ പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധം നരകത്തിന്റെ തീക്കുണ്ടാരം നിങ്ങളെ വലയം ചെയ്യുന്നെങ്കിൽ അല്ലാഹുവേ, പാപത്തിന്റെ പർവ്വത സമാനമായ കറക്കെട്ടുകളുമായിട്ട് ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത്, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുന്ന സമയത്ത്, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത്, അവിടെ നിന്ന് നമ്മെ ഖബറും ദഹത്തിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്ത്, നാളെ അല്ലാഹുവിന്റെ ചെമ്പ് പഴുത്ത തറയിൽ മഹശറയിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന സമയത്ത്, എന്തുമാത്രം ഭയാനകത ആ നരകവുമായി ബന്ധപ്പെട്ട് നാം അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നരകമോചനത്തിന്റെ പത്തിലേക്ക് നാം കാലെടുത്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇഹ്ദിനാ
മിനന്നാറു. ഞാനും നിങ്ങളും നമസ്കാരങ്ങൾക്ക് ശേഷം ഇന്ന് പറഞ്ഞു തുടങ്ങുകയാണ്, പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ, എത്തുക്ക ചൊല്ലണേ അല്ലാ. അത് വെറുതെ അങ്ങ് പറഞ്ഞാ കിട്ടുന്നതാണോ? അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ കിട്ടുന്നതാണോ? തറാവീഹിന് പള്ളിയിൽ കൂടനുസ്കരിക്കാൻ വന്ന കൂട്ടുകാരുടെ മുഖത്ത് നോക്കി കളിയാക്കലിന്റെ ചിരി പാസാക്കിയിട്ട് പള്ളിയുടെ ചുവരിൽ ചാരിയിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രവേശനം സാധ്യമാകുന്നതാണോ സ്വർഗം? എന്ന് പറഞ്ഞാൽ പ്രവേശനം തടയുന്നതാണോ നരകം? ആ പറച്ചിൽ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് കിട്ടുന്ന നരകമോചനത്തിന്റെ പ്രത്യേകമായ ദിവസങ്ങളിൽ റമദാനിന്റെ സമാപനങ്ങൾ നിങ്ങൾ പറയുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള ഒരു പരിഗണിക്കേണ്ടുന്ന സ്ഥലമായിട്ട് റമദാനിന്റെ സമാപന ദിവസത്തെ നമുക്ക് മാറ്റാൻ കഴിയട്ടെ. ഇത് ആദ്യം തുടങ്ങുന്ന ആവേശം നമുക്ക് അവസാനം നഷ്ടപ്പെടുകയാണ്. ആദ്യം തുടങ്ങുന്ന ആവേശം നമുക്ക് അവസാനം നഷ്ടപ്പെടുകയാണ്. പെരുന്നാളിന് നമുക്ക് ഡ്രസ് എടുക്കാൻ രാവിലെ മുതൽ രാത്രി വരെയും നമുക്ക് കടയിൽ കറങ്ങണമെന്നില്ല. ഉണ്ടോ? അങ്ങനെയുണ്ടോ? രാവിലെ മുതൽ രാത്രി വരെ കടയിൽ കടങ്ങിയെങ്കിലേ നമുക്ക് പെരുന്നാളിന്, നമ്മുടെ സഹോദരിമാരെങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കറങ്ങിയിട്ട് കിട്ടുന്നതാണോ നമുക്ക് പെരുന്നാൾ? സഹോദരിമാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഭാര്യക്കും ഉമ്മാക്കും, ആരും ഉമ്മ നിങ്ങൾ തീരുമാനിക്കണം, ഭാര്യയുടെ ഉമ്മയാണോ നിങ്ങളുടെ ഉമ്മയാണോ, അത് ഭാര്യ പറയുന്ന പോലെ ഇരിക്കും. ഭാര്യക്ക് ഉമ്മാക്കും എന്ന് പറയാം. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു അടി ഉണ്ടാക്കണ്ട, നാളെ പോവാൻ നേരത്തെ ഉണ്ടാക്കിയിട്ട് പോവാ നല്ല. ഭാര്യക്കും ഉമ്മാക്കും ഡ്രസ് എടുക്കുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ജോഡി ഡ്രസ് എടുക്കുന്നു. പെരുന്നാളല്ലേ, ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു ഒരു പുതിയ സന്തോഷത്തിന്റെ ഒരു ദിവസം എന്നുള്ള രീതിയിലെ ഡ്രസ്സൊക്കെ എടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാരത്തിലെ രോഗികൾക്ക് തന്നെ അവർക്ക് പെരുന്നാളിന് അണിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഡ്രസ്സ് മാഷാ മാഷാ ഒന്നും രണ്ട് ജോഡിയൊന്നുമല്ല. അപ്പൊ ആളുകൾക്ക് സന്തോഷമാണ്. അപ്പൊ ആ ഡ്രസ് നിങ്ങൾക്ക് എടുക്കാം, ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഡ്രസ് എടുക്കാം. പക്ഷെ അത് ഭർത്താവ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് തന്നെ ഇഷ്ടപ്പെടും, മാഷാ അല്ലാ ഇത് കൊള്ളാം നന്നായിട്ടുണ്ട് അൽഹംദുലില്ലാഹ് എടുത്തു. പക്ഷെ അവരെ കടയിൽ കയറ്റുകയാണെങ്കിലോ, 1000 എണ്ണം എടുത്തിട്ടാലും അതങ്ങോട്ട് മാറ്റി ഇതങ്ങോട്ട് മാറ്റി, ആ ബോർഡർ ഉള്ളതടിക്കുക, ആ ബോർഡർ ഉള്ളതടിക്കുക, ആ പച്ച അടിക്കുക, ആ നീല അടിക്കുക, അങ്ങനെ എടുത്തെടുത്ത് മാറ്റി 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 ഒരെണ്ണം ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം. അവർക്ക് ഈ കടയിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല. അതിങ്ങനെ കണ്ടുകൊണ്ട് ആവശ്യമില്ലെങ്കിലും ഇങ്ങനെ അതൊരു ഒരു പ്രത്യേക രസമാണ് അവർക്ക്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ ആ രീതിയിലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സെട്ടിച്ച് ഇങ്ങനെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ സാധനമാണ്. അതിന് നമ്മൾ നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല, നിന്നെ കടയിൽ കയറ്റിയാൽ സമാധാനം ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ തന്നെ, ഈ സഹോദരിമാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യമാണ്. നമുക്കതിന് നിയന്ത്രിക്കാൻ പറ്റൂല. നമുക്കിപ്പോ എന്താ ഒരു ഷർട്ട്, അത് മൂന്ന് പെരുന്നാളിന് നമ്മൾ ഇങ്ങനെ ഉജാലം നോക്കി തേച്ച് അതിട്ടുള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു മുണ്ട്, ആ ഉപ്പാപ്പവരൊക്കെ ചിരിക്കുന്നുണ്ട്, എത്ര ഉണ്ട്. എന്റെ ഉപ്പായൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര പുതിയ ഷർട്ട് വാങ്ങിക്കൊടുത്താലും എത്ര മുണ്ട് വാങ്ങിക്കൊടുത്താലും ഉപ്പാക്ക് ഒരു തലയ്ക്കെട്ടുണ്ടാവും, ഒരു ഒരു ഷർട്ട് ഉണ്ടാവും, ഒരു മുണ്ടുണ്ടാവും. അത് എടുത്തെങ്കിലേ പെരുന്നാളാവും എന്ന് പറയാം. അത് തന്നെ ഇടുക, അതങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടാവും, അതങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് പോകലാ. പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതി. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയാ. ഇപ്പൊ എന്റെ വീട്ടിലൊരു 3.5 വയസ്സുള്ള ഒരു സാധനമുണ്ട്, എന്തെല്ലാമാണ് പറയാ റബ്ബേ, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാ. ആവശ്യപ്പെടുന്ന സാധനങ്ങൾ തലയിലിടുന്നത് ആകെ ബഹളാണ്. ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് നോക്കുമ്പോ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ കളർ പെൻസിൽ ഇട്ടിട്ട് നഖത്തിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് മോള്. ഞാൻ പറഞ്ഞ വാക്കവയ്ക്ക് പറ്റിയ മോള് തന്നെ, ആ മാഷാല്ലാ. നഖത്തില് സ്കൂളിൽ കൊണ്ടുവന്ന കളർ പെൻസിൽ വെച്ച് പെൺകുട്ടികൾ അങ്ങനെയാണ്, നഖത്തിന് ചുവപ്പ് പോരാന്ന് തോന്നും, ചുണ്ടിന് ചുവപ്പ് പോരാന്ന് തോന്നും. പക്ഷെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കില്ല. ജന്മന അവർക്ക് അങ്ങനെ തോന്നലുണ്ട്, അത് ഉപ്പായി ഉമ്മായൊന്നും കാണിച്ചൊന്നും കൊടുക്കണ്ട, അവർക്ക് അങ്ങനെ തോന്നൽ വരും. എന്റെ കണ്ണിന് ഇങ്ങനെ ഗ്ലാമർ പോരാ. അങ്ങനെയാണ് സഹോദരിമാർ. ഇപ്പോൾ എത്രയോ സഹോദരിമാരുണ്ട് ഇവിടെയൊക്കെ ഈ പിരിയൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കര സുന്ദരിയാന്ന് പറഞ്ഞിരിക്കുക, കണ്ട കാണ്ടാ മൃഗം പോലെ ഇരിക്കും. ഈ പിരിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ മുഖത്തൊക്കെ കുറെ പൗഡറൊക്കെ തേച്ച് രാത്രി ഉറങ്ങാൻ കിടന്നാൽ തന്നെ കുറേ പച്ചക്കറിയൊക്കെ വെട്ടി അരഞ്ഞ് തലയെ തേച്ചൊക്കെ ഇങ്ങനെ. ഭർത്താവ് കൂടെ കിടന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. കാരണം എന്താ, പച്ചക്കറിയും മാവും തേച്ചിട്ടാണ് അവൾ കിടക്കുക. എങ്ങനെ ഈ ബൂതനയുടെ അടുത്ത് അയാൾ ഒന്ന് കിടക്കും റമദാനും ഏത്തിക്കാപ്പും തറാവിയൊക്കെ ആയിട്ട്? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ അവർക്ക് അതിൻ്റെതായ ദിവസങ്ങൾ ഒരു ദിവസമായിട്ടല്ല കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാ, അത് വാങ്ങി വരിക. അല്ലാതെ പവിത്രമായ പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ പുത്തനങ്ങാടിയുടെ തെരുവോരത്ത് പർച്ചേസിന്റെ വസന്തം തീർത്തുകൊണ്ട് കറങ്ങി നടക്കാനുള്ളവരല്ല പെങ്ങളെ. അല്ലാഹുമ്മ ഇത്തിഖിനാ മിനന്നാർ.